ഇന്ത്യൻ ടീമിൻ്റെ നിലവിലെ സെലക്ഷൻ കമ്മിറ്റി ഉടൻ അധികാരമൊഴിയും. MSK പ്രസാദിൻ്റെ കീഴിലുള്ള സെലക്ടേഴ്സിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീം മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ലോകകപ്പിലെ പരാജയം തിരിച്ചടിയാവുകയും ചെയ്തു. ഈ സെലക്ഷൻ കമ്മിറ്റി ഏറ്റവും കൂടുതൽ പഴികേട്ടത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു. പ്രത്യേകിച്ച് ബാറ്റിങ്ങിൽ ടോപ്പ് 3 കഴിഞ്ഞാൽ പലപ്പോഴും ടീം ഇന്ത്യക്ക് സ്ഥിരത പുലർത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് നാലാം നമ്പറിൽ 12 കളിക്കാരെയാണ് ഈ കാലയളവിൽ ടീം ഇന്ത്യ മാറി മാറി പരീക്ഷിച്ചത്. എന്നാൽ ലോകകപ്പിൽ പോലും കൃത്യമായ ഒരു നാലാം നമ്പർ ബാറ്റ്സ്മാനെ കണ്ടെത്താൻ സെലക്ടേഴ്സിന് കഴിഞ്ഞില്ല. ലോകകപ്പിൽ നാലാം നമ്പറിൽ കണ്ട വിജയശങ്കറും പരാജയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു താരത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അയാളെ ലോകകപ്പിന് മുമ്പ് നാലാം നമ്പറിൽ അവസരം നൽകാതിരുന്നത് നിർഭാഗ്യകരമായി പോയി എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് MSK പ്രസാദ്. ശ്രേയാസ് അയ്യർക്ക് ലോകകപ്പിന് മുമ്പ് അവസരം നൽകാതിരുന്നതാണ് MSK പ്രസാദ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ടീമിൻ്റെ നാലാം നമ്പർ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അയ്യർ. കഴിഞ്ഞ 2 വർഷത്തെ അയ്യരുടെ പ്രകടനം നോക്കിയാൽ ഏകദിനത്തിലും T20യിലും ഇന്ത്യയുടെ നാലാം നമ്പറിലേക്കുള്ള അനുയോജ്യനായ കളിക്കാരനാണ് അയാളെന്ന് മനസ്സിലാകുമെന്നും പ്രസാദ് പറഞ്ഞു. 2017 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ശേഷം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ടീമിൽ തിരിച്ചെത്തിയപ്പോഴാണ് ശ്രേയാസ് അയ്യർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. പിന്നീട് 18 മാസങ്ങൾക്ക് ശേഷമാണ് ശ്രേയാസ് അയ്യർ ടീമിൽ തിരിച്ചെത്തിയത്. തിരിച്ചുവരവിൽ വിൻഡീസിനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ശ്രേയാസ് പുറത്തെടുത്ത പ്രകടനം വിലയിരുത്തിയാൽ നാലാം നമ്പറിലേക്ക് ഇന്ത്യക്ക് ഉറപ്പായും പരീക്ഷിക്കാവുന്ന ബാറ്റ്സ്മാനാണ് ശ്രേയാസ്. ലോകകപ്പിന് മുമ്പുള്ള കാലയളവിൽ ശ്രേയാസിന് ഇന്ത്യക്കായി കളിക്കാൻ കഴിയാതിരുന്നത് നിർഭാഗ്യകരമായിരുന്നുവെന്നും പ്രസാദ് പറഞ്ഞു. നാലാം നമ്പറിലെ പരീക്ഷണത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് MSK പ്രസാദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാലയളവിൽ മികച്ചു നിന്നത് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ നേട്ടമായും കണക്കാക്കുന്നുണ്ട്.